ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് ആണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബട്ടർ 1 ടേബിൾ സ്പൂൺ, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, ക്യാബേജ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, മയോണൈസ് 3 ടേബിൾ സ്പൂൺ, കെച്ചപ്പ് 1/2 ടേബിൾ സ്പൂൺ, ബ്രെഡ് സ്ലൈസ് 6 എണ്ണം. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം കുക്കുംബർ, സീഡ്ലെസ് കുക്കുംബറാണ്, കക്കിരി എന്ന് പറയും. പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ അതിലേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം, കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അഡീഷണൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഈ മയോണൈസിലും കെച്ചപ്പിലും പിന്നെ ബ്രെഡ് സ്ലൈസിലൊക്കെ ഉപ്പ് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് ഉപ്പ് ചേർക്കണമെന്നില്ല. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ പെപ്പറോ എന്തെങ്കിലും ചേർക്കാം. കുറച്ച് കളഞ്ഞ് ഈ പാർട്ട് നമുക്ക് ഒരു സിപ്ലോക്ക് കവറിലിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ ബ്രെഡ് സ്ലൈസിലേക്ക് ഒരു സൈഡിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. കാരണം നമ്മൾ രണ്ട് സൈഡിലും തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടർ നമ്മളിത് പിന്നെ ടോസ്റ്റ് ചെയ്യും. ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഉള്ളിൽ സ്റ്റഫ് ചെയ്യുന്ന സാധനം അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കത്തില്ല. അത് കാരണമാണ് ഒരു സൈഡിൽ മാത്രം തേക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആ ബട്ടർ തേച്ച സൈഡൊന്ന് നന്നായിട്ട് ബ്രൗൺ ആകുന്നിടം വരെ ടോസ്റ്റ് ചെയ്തെടുക്കും. ഇനി അടുത്ത സൈഡ് ഒരു 10-15 സെക്കൻഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഒരു ബ്രൗൺ ആയാൽ മതി. ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ തേക്കാത്ത വശത്ത് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ട്രയാംഗിൾ ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക.